നമസ്കാരം. ഇലോൺ മസ്കിന്റെ സ്വകാര്യ ജീവിതം സത്യത്തിൽ ഒരു ഗംഭീര സയൻസ് ഫിക്ഷൻ ത്രില്ലർ ഡ്രാമയാണ്. ഹീറോയോ സൂപ്പർ ഹീറോയോ കോമാളി എന്നോ ലെജൻഡ് എന്നോ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത പ്രവചനങ്ങൾക്ക് അതീതമായ ജീവിതം, കനകം കാമിനി കലഹം, ഇലോൺ മസ്കിന്റെ വിചിത്രമായ ജീവിതമാണ് ഇന്ന് ന്യൂസ് ഇൻഡെപ്ത് പരിശോധിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1971 ദക്ഷിണാഫ്രിക്കയിലാണ് മസ്ക് ജനിച്ചത്. മറ്റുള്ളവരുടെ ജീവിതം നരകതുല്യമാക്കുന്നതിൽ വിദഗ്ധനെന്ന് ഇലോൺ മസ്ക് തന്നെ പലപ്പോഴും വിശേഷിപ്പിച്ചിട്ടുള്ള പിതാവ് ഇറോൾ മസ്ക് അവിടെ എഞ്ചിനീയർ ആയിരുന്നു. പ്രമുഖ ഡയറ്റീഷ്യനും മോഡലുമായ മേയാണ് മസ്കിന്റെ അമ്മ. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് പല അഭിമുഖങ്ങളിലും മസ്ക് തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. കുട്ടിക്കാലത്ത് മസ്ക് അന്തർമുഖനായിരുന്നു. വീഡിയോ ഗെയിമിംഗിലും കമ്പ്യൂട്ടറുകളിലും മസ്കിനുള്ള കമ്പം ചെറുപ്പം മുതൽ തുടങ്ങി. സമപ്രായക്കാർ മസ്കിനെ കളിയാക്കാനും ഒറ്റപ്പെടുത്താനും ശാരീരികമായി ഉപദ്രവിക്കാനും പലപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നിർബന്ധിത സൈനിക സേവനം ഭയന്ന് ഇലോൺ മസ്ക് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കാനഡയിലേക്ക് രക്ഷപ്പെട്ടു. അതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത്. സഹോദരനുമായി ചേർന്ന് 1995 മസ്ക് ആരംഭിച്ച കൊച്ചു കമ്പനിയിൽ നിന്നാണ് മസ്കിന്റെ ഭാഗ്യം തെളിഞ്ഞത്. പത്രങ്ങൾക്ക് ഓൺലൈൻ സിറ്റി ഗൈഡ് സോഫ്റ്റ്വെയർ നൽകുക എന്നതായിരുന്നു ബിസിനസ്. 1999 മസ്ക് പിന്നീട് എക്സ് കോം എന്ന ഓൺലൈൻ ബാങ്കിംഗ് കമ്പനി തുടങ്ങി. ഒരു വർഷത്തിന് ശേഷം ഇത് പീറ്റർ തീൽ സ്ഥാപിച്ച സാമ്പത്തിക സ്റ്റാർട്ടപ്പ് കോൺഫിനിറ്റിയുമായി ലയിക്കുകയും പേപാൽ രൂപീകരിക്കുകയുമായിരുന്നു. പിന്നീട് പേപാലിന്റെ സിഇഒ ആയി മസ്കിനെ തെരഞ്ഞെടുത്തു. പക്ഷേ അത് അധികം നാൾ നീണ്ടില്ല. ബ്രാൻഡിംഗിലും മൈക്രോ മാനേജിംഗിലും നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശേഷം 2000 പേപാലിൽ നിന്ന് മസ്കിനെ പുറത്താക്കി. പക്ഷേ അത് മസ്കിന് ഗുണം ചെയ്തു. അയാൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിച്ചു. സ്വന്തമായ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിച്ചു. അക്കാലം മുതൽ തന്നെ ആഡംബര കാറുകളോടും മറ്റുമുള്ള മസ്കിന്റെ കമ്പം ശ്രദ്ധ നേടിയിരുന്നു. മസ്കിന്റെ ചിന്തകളുടെയും സങ്കല്പങ്ങളുടെയും യഥാർത്ഥ വലിപ്പം ലോകം കണ്ടത് 2002 സ്പേസ് എക്സ് ആരംഭിക്കുന്നതോടുകൂടിയാണ്. മസ്കിന് ആകാശമൊന്നും ഒരു പരിധിയേ അല്ല എന്ന് പിന്നീട് കാലം തെളിയിച്ചു. ഭൂമിയിൽ നിന്ന് ആളുകളെ ബഹിരാകാശത്ത് എത്തിക്കാനും അവിടെ നിന്ന് തിരിച്ച് ഭൂമിയിലെത്താനും കഴിയുന്ന ബഹിരാകാശ ടാക്സികളെ കുറിച്ച് ആരും ചിന്തിക്കാത്ത കാലത്താണ് മസ്ക് ഇതിനായി സ്പേസ് എക്സ് പോലൊരു കമ്പനി സ്ഥാപിച്ചത്. ചൊവ്വയെ ഭൂമിയുടെ കോളനിയാക്കുമെന്ന തരത്തിൽ ഒരു സാധാരണക്കാരന്റെ ചിന്താമണ്ഡലത്തിൽ നിന്ന് ആയിരക്കണക്കിന് പ്രകാശ വർഷങ്ങൾ അകലെയുള്ള സ്വപ്നങ്ങളാണ് അയാൾക്കുണ്ടായിരുന്നത്. ആകാശത്തിനായി മാത്രമല്ല ഭൂമിക്ക് വേണ്ടി മസ്കിന് പദ്ധതികൾ ഉണ്ടായിരുന്നു. 2004 മസ്ക് ഇലക്ട്രിക് കാർ കമ്പനിയായ ടെസ്ല ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം ആദ്യത്തെ ഓൾ ഇലക്ട്രിക് കാറായ റോഡ്സ്റ്റർ വികസിപ്പിക്കാൻ ഊർജ്ജം ചെലവഴിച്ചു. ഇതിനിടയിൽ ഊർജ്ജ സംരക്ഷണത്തിനായി സോളാർ സിറ്റി എന്ന ഒരു കമ്പനിക്ക് കൂടി മസ്ക് രൂപം നൽകി. എന്നാൽ മസ്കിന്റെ കമ്പനികൾ ആകാശത്തും ഭൂമിയിലും തുടക്കം മുതൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. സ്പേസ് എക്സോ ടെസ്ലയോ സോളാർ സിറ്റിയോ നന്നായി പ്രവർത്തിച്ചില്ല എന്ന് മാത്രവുമല്ല മസ്കിന്റെ കുറെ പണം പോവുകയും ചെയ്തു. അതിജീവനത്തിനായി വായ്പയെടുത്താണ് മസ്ക് പിന്നീട് ജീവിച്ചത്. എന്നാൽ 2008 ഡിസംബറോടുകൂടി ബഹിരാകാശത്തേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് നാസയുമായി 1 ബില്യൺ ഡോളർ കരാർ സ്പേസ് എക്സ് നേടി. ഇത് ക്ലിക്കായതോടുകൂടി ടെസ്ലയും കൂടുതൽ വിദേശ നിക്ഷേപകരെ സുരക്ഷിതമാക്കി. 2010 ടെസ്ല 226 മില്യൺ ഡോളർ സമാഹരിച്ചു. 2012 മെയ് 22 ഫാൽക്കൺ 9 എന്ന റോക്കറ്റ് വിക്ഷേപിച്ച് സ്പേസ് എക്സ് ചരിത്രം സൃഷ്ടിച്ചു. പിന്നീട് അങ്ങോട്ട് മസ്കിന് വച്ചടി വച്ചടി കയറ്റമായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിനെ വെട്ടിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികൻ എന്ന പദവിയും അദ്ദേഹത്തെ തേടിയെത്തുന്നു. പാപ്പരാസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രഖ്യാപിത സ്ത്രീലംബടനാണ് അദ്ദേഹം. കനകം കാമിനി കലഹം എന്ന് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തെ വിശേഷിപ്പിക്കാം. 3 ഭാര്യമാർ, അസംഖ്യം കാമുകിമാർ, പണം പലരെയും പല രീതിയിലാണ് മാറ്റിമറിക്കുന്നത്.
മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് തന്റെ പണം മുഴുവൻ പാവങ്ങൾക്കായി സംഭാവന ചെയ്യുമെന്ന് അറിയിച്ച് ലോകത്തെ ഞെട്ടിച്ചത് ഈയിടെയാണ്. എത്രയും പെട്ടെന്ന് ലോക കോടീശ്വര ലിസ്റ്റിൽ നിന്ന് ഇറങ്ങണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇലോൺ മസ്കും ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ കീശ പ്രധാനമായും ചോരുന്നത് കാമുകിമാർക്ക് വേണ്ടി പണം ചെലവഴിച്ചാണ്, പീഡനാരോപണം ഒതുക്കിയാണ് എന്നും ദി സൺ പോലുള്ള പത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. മൂന്ന് ഭാര്യമാരിലായി 9 മക്കളുള്ള മസ്കിന് ലോകത്തെമ്പാടും കാമുകിമാരും ഉണ്ട്. കാനഡയിലെ ഒൻറ്റാറിയോയിലെ ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്താണ് മസ്ക് തന്റെ ആദ്യ ഭാര്യ കാനഡക്കാരി ജസ്റ്റിൻ വിൽസിനെ പരിചയപ്പെടുന്നത്. ഒരു നോവലിസ്റ്റ് ആയിരുന്നു അവർ. 2000 ഇരുവരും വിവാഹിതരായി. ആദ്യ കുട്ടി 10 ആഴ്ചയ്ക്കുള്ളിൽ മരിച്ചുപോയത് ഈ ദമ്പതികൾക്ക് ആഘാതമായി. അതിനുശേഷം വാടക ഗർഭധാരണത്തിലൂടെ ഇവർക്ക് 2004 ഇരട്ട കുട്ടികളും തുടർന്ന് 2006 മൂന്ന് കുട്ടികളും ജനിച്ചു. തുടർന്ന് അധികനാൾ ഈ ദാമ്പത്യം നീണ്ടില്ല. 2008 വിവാഹമോചിതരായി. പക്ഷേ കുട്ടികളുടെ സംരക്ഷണം ഇരുവരും ഏറ്റെടുത്തു. മസ്കുമായി തീർത്തും പൊരുത്തപ്പെടാനാകാത്ത ഒരു മകൻ തന്റെ ജെൻഡർ മാറുന്നതിനും പേരിൽ നിന്ന് മസ്കിന്റെ സർനെയിം മാറ്റുന്നതിനുമായി കോടതിയെ സമീപിച്ചത് വലിയ വാർത്തയായിരുന്നു. അമ്മയുടെ സർനെയിമാണ് അവൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരേ സ്ത്രീയെ തന്നെ 2 തവണ വിവാഹം ചെയ്യുകയും ഡിവോഴ്സ് ചെയ്യുകയും ചെയ്ത അനുഭവം മസ്കിനുണ്ട്. 2008 മസ്ക് ഇംഗ്ലീഷ് സ്റ്റഡി താലുല റിലേയുമായി ഡേറ്റിംഗ് തുടങ്ങിയത്. 2 വർഷത്തിന് ശേഷം സ്കോട്ട്ലൻഡിലെ ഡോണോസ് കത്തീഡ്രലിൽ വെച്ച് വിവാഹിതരായി. പക്ഷേ 2012 ദമ്പതികൾ വിവാഹമോചനം നേടി. അടുത്ത വർഷം വീണ്ടും വിവാഹം ചെയ്തു. 2016 വീണ്ടും വിവാഹമോചനം നേടി. മസ്ക് ഉടൻ തന്നെ അടുത്ത ബന്ധത്തിലേക്ക് കടക്കുകയും ചെയ്തു. നടി ആംബർ ഹേറ്റുമായിട്ടായിരുന്നു പ്രണയം, പക്ഷെ അതും അധികകാലം നീണ്ടില്ല, ബ്രേക്കപ്പായി. നടൻ ജോണി ഡെപ്പിന് ഹേർഡുമായി ബന്ധമുണ്ട് എന്നായിരുന്നു മസ്കിന്റെ ആരോപണം, പക്ഷെ ഇരുവരും അത് നിഷേധിച്ചിരുന്നു. മസ്കും കനേഡിയൻ സംഗീതജ്ഞ ഗ്രിംസും തങ്ങൾ ഡേറ്റിംഗിലാണ് എന്ന് പറഞ്ഞു. 2020 മെയ് മാസത്തിൽ ഗ്രിംസ് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. മസ്കിന്റെയും ഗ്രിംസിന്റെയും അഭിപ്രായത്തിൽ അവന്റെ പേര് XAEA 12 എന്നാണ്. ആധുനിക ഇംഗ്ലീഷ് അക്ഷരമാലയില്ലാത്ത അക്ഷരങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ പേര് കാലിഫോർണിയയിൽ നിയമവിരുദ്ധമായി. 2021 ഡിസംബറിൽ ഗ്രിംസിനും മസ്കിനും 2-ാമത്തെ കുട്ടി വാടക ഗർഭധാരണത്തിലൂടെ ജനിച്ചു. അവളുടെ പേരാണ് എക്സാഡാക് സൈറ്ററൽ മസ്ക്, വൈ എന്നാണ് വിളിപ്പേര്. പക്ഷേ ഈ ബന്ധവും പിന്നീട് പൊളിഞ്ഞുപോയി. 2021 സെപ്റ്റംബറിൽ ഇത് സംബന്ധിച്ച് വാർത്തകൾ വന്നു. 2022 മാർച്ചിൽ താനും മസ്കും വീണ്ടും വേർപിരിഞ്ഞു എന്ന് അവർ തന്നെ വെളിപ്പെടുത്തി. ഇതിനെല്ലാം പിന്നാലെ മസ്കിന് തന്റെ കമ്പനിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയിൽ ഇരട്ട കുട്ടികൾ പിറന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അത് ഇക്കഴിഞ്ഞ നവംബറിലായിരുന്നു ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തായത്. മസ്കിന്റെ ഉടമസ്ഥയിലുള്ള ബ്രെയിൻ മെഷീൻ ഇന്റർഫേസ് കമ്പനിയായ ന്യൂറാലിങ്കിന്റെ ഓപ്പറേഷൻസ് ഡയറക്ടറായ ഷിവോൺ സിലിസ് എന്ന 36-കാരിയിൽ 51-കാരനായ മസ്കിന് ഇരട്ട കുഞ്ഞുങ്ങൾ ജനിച്ചു. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ കുട്ടികളുടെ പേരിനൊപ്പം പിതാവിന്റെ പേര് കൂടി ചേർക്കാൻ മസ്കും സിലിസും ഒരുമിച്ച് അപേക്ഷ സമർപ്പിച്ചതും വാർത്തയായി. ഇതോടുകൂടി എലൻ മസ്കിന് രേഖകൾ പ്രകാരം 9 മക്കളാണ്. ഇത്രയും വലിയ സംരംഭകനാണ് എങ്കിലും അസംബന്ധങ്ങൾ പറയുന്നതിലും യാതൊരു കുറവും മസ്കിനില്ല. കോവിഡ് വൈറസിനെ പ്രതിരോധിക്കാൻ കുട്ടികൾക്ക് സ്വാഭാവികമായ ശേഷിയുണ്ട് എന്നും ഭയപ്പെടേണ്ട എന്നും മസ്ക് പ്രസ്താവന നടത്തിയത് വിവാദമായിരുന്നു. ലോകത്തെമ്പാടുമുള്ള ആരോഗ്യ വിദഗ്ധർ അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തി. ഒരു പരീക്ഷണത്തിന്റെയും പിൻബലമില്ലാതെ ഇങ്ങനെ തട്ടിവിടരുത് എന്ന് പോലും അവർ വിമർശിച്ചു. മസ്ക് വലിയ ഒരു വിവാദത്തിൽ പെടുന്നത് 2018 തായ്ലൻഡിലെ ഗുഹയിൽ കുടുങ്ങിയ 12 ആൺകുട്ടികളെയും അവരുടെ ഫുട്ബോൾ പരിശീലകനെയും രക്ഷിക്കാൻ ഒരു അന്തർവാഹിനി നിർമ്മിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. മസ്കിന്റെ പ്രവർത്തനങ്ങൾ ഒരു പിആർ സ്റ്റണ്ടാണ് എന്നൊരു ബ്രിട്ടീഷ് മുങ്ങ വിദഗ്ധൻ പറഞ്ഞിരുന്നു. മറുപടിയായി മസ്ക് ട്വിറ്ററിൽ അയാളെ പീഡോ ഗായ് എന്ന് വിളിച്ചത് വലിയ വിവാദമായി. വിരുദ്ധ അഭിപ്രായം പറയുന്നവരെ ഇങ്ങനെയാണോ കാണുന്നത് എന്നായിരുന്നു സാമൂഹ്യ പ്രവർത്തകരുടെ ചോദ്യവും. ലോകത്തിലെ പ്രാചീന സപ്താത്ഭുതങ്ങളിലൊന്നായ ഈജിപ്തിലെ പിരമിഡ് നിർമ്മിച്ചത് അന്യഗ്രഹ ജീവികളാകാമെന്ന് മസ്ക് പറഞ്ഞത് ട്രോളാവുകയും ചെയ്തു. ഈ ട്വീറ്റിന് പിന്നാലെ നിരവധി പേർ മസ്കിനെ വിമർശിച്ച് രംഗത്തുമെത്തി. ഈജിപ്തിന്റെ രാജ്യാന്തര സഹകരണ മന്ത്രി റാനിയ അൽ മഷാദ് മസ്കിനെ അവിടേക്ക് ക്ഷണിച്ചു. അന്യഗ്രഹ ജീവികളാകാം പിരമിഡ് നിർമ്മിച്ചത് എന്നാണ് മസ്ക് ആദ്യം ട്വീറ്റ് ചെയ്തത്. പിന്നാലെ തന്റെ വാദം സമർത്ഥിക്കാൻ എന്നോണം
മൂവായിരത്തി 800 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും ഉയർന്ന കെട്ടിടങ്ങളാണ് പിരമിഡുകൾ എന്ന് തുടങ്ങുന്ന വിക്കിപീഡിയയിലെ വരികളും BBCയുടെ ഒരു ലിങ്കും പങ്കുവച്ചു. ഈജിപ്തിലെ മന്ത്രിമാരും പ്രമുഖ പുരാവസ്തു ഗവേഷകരും ഉൾപ്പെടെ നിരവധി പേർ മസ്കിന്റെ പ്രസ്താവനയെ പിന്തുണച്ചും വിമർശിച്ചും രംഗത്തെത്തി. പിരമിഡുകളെ കുറിച്ച് അറിയാനും അതിന്റെ നിർമ്മാണ രീതികൾ മനസ്സിലാക്കാനും മസ്കിനെ സർക്കാർ ഈജിപ്തിലേക്ക് ക്ഷണിക്കുക പോലും ചെയ്തു. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈന്റെ ഭാഗത്താണ് മസ്ക് നിന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ മല്ലയുദ്ധത്തിന് ക്ഷണിച്ചു മസ്ക് വാർത്തകളിൽ ഇടം പിടിച്ചു. മസ്കിന്റെ ട്വീറ്റിനെ പലരും തമാശയായി കണ്ടു. പക്ഷേ ഈയിടെ കളി കാര്യമാകുന്നതിന്റെ സൂചന നൽകിക്കൊണ്ട് അദ്ദേഹം മറ്റൊരു ട്വീറ്റും ഇട്ടു. ദുരൂഹമായ സാഹചര്യത്തിലാണ് താൻ മരിക്കുന്നത് എങ്കിൽ നിങ്ങളെ അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു മസ്ക് ട്വീറ്റ് ചെയ്തത്. തന്റെ മരണത്തെക്കുറിച്ച് ആദ്യമായിട്ടാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മസ്ക് ഇത്തരത്തിൽ ഒരു ട്വീറ്റ് ചെയ്തത് എന്ന് വലിയ ചർച്ചകളും വന്നു. തനിക്കെതിരെ തിരിയുന്നവരെ കൊന്നെടുക്കുക എന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ രീതിയാണ്, മസ്ക് അതാണ് ഉദ്ദേശിച്ചത് എന്ന് പലരും ചൂണ്ടിക്കാട്ടി. ഈ ട്വീറ്റിന് തൊട്ടു മുൻപ് മറ്റൊരു ട്വീറ്റ് മസ്ക് പങ്കുവച്ചിരുന്നു. റഷ്യൻ ഉദ്യോഗസ്ഥന്റെ പോസ്റ്റ് ആയിരുന്നു അത്. യുക്രൈനിലെ സേനയ്ക്ക് സ്റ്റാർലിങ്ക് സേവനങ്ങളിലൂടെ അതിവേഗ ഇന്റർനെറ്റും സൈനികർക്ക് ആശയവിനിമയ ഉപകരണങ്ങളും നൽകിയതിന് ഇലോൺ മസ്കിനെ വിമർശിച്ചായിരുന്നു റഷ്യൻ സൈനികന്റെ പോസ്റ്റ്. ഇതും ചേർത്ത് യുക്രൈനെ സഹായിച്ചതിൽ റഷ്യയിൽ നിന്നുള്ള ആക്രമണ ഭീഷണിയുടെ സൂചനയാണോ മസ്കിന്റെ ട്വീറ്റ് എന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ ഉയർന്നു. എല്ലായ്പ്പോഴും വിജയം മാത്രം കിട്ടുന്ന ആരുമില്ല. മസ്കിന്റെ ജീവിതം അതിന് ഉദാഹരണമാണ്. ട്വിറ്ററിനെ ഏറ്റെടുക്കാനുള്ള നീക്കത്തിൽ ഇപ്പോൾ മസ്കിന് കൈപൊള്ളിക്കഴിഞ്ഞു. ട്വിറ്റർ വാങ്ങുന്നതിനുള്ള കരാറിൽ നിന്ന് പിന്മാറിയതിന് കമ്പനി ഇലോൺ മസ്കിനെതിരെ നൽകിയ കേസിലെ വിചാരണ ഒക്ടോബറിൽ നടക്കും. ഇരു വിഭാഗത്തിന്റെ അഭിഭാഷകർ തമ്മിൽ കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത് സംബന്ധിച്ച് വലിയ വാദവും നടക്കുന്നു. എന്നാൽ അടുത്ത വർഷത്തേക്ക് മാറ്റണമെന്ന മസ്കിന്റെ ആവശ്യം തള്ളിക്കൊണ്ട് ഒക്ടോബറിൽ തന്നെ വിചാരണ തുടങ്ങാമെന്ന് ജഡ്ജി വ്യക്തമാക്കിയിട്ടുണ്ട്. കടുവെ പിടിച്ച കിടുവ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇലോൺ മസ്കിന്റെ 76-കാരനായ പിതാവ് ഇറോൾ മസ്ക് അത് തന്നെയാണ്. മസ്കുമാരെ ഉണ്ടാക്കുമെന്ന് പരസ്യം ചെയ്ത് ഹൈക്ലാസ് സ്ത്രീകൾക്ക് ബീജദാനം ചെയ്തിട്ടാണ് അദ്ദേഹം പണം സമ്പാദിച്ചിട്ടുള്ളത്. 76-കാരനായ തന്റെ ബീജത്തിന് ആവശ്യക്കാർ കൂടുതലാണ് എന്നാണ് ഇറോൾ പറഞ്ഞിട്ടുള്ളത്. വളർത്തുമകളായ ജാനയിൽ 2-ാമത് കുട്ടി ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു അത്. തന്റെ ജീവിതം പ്രത്യുൽപാദനത്തിന് വേണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തന്റെ ബീജം അന്വേഷിച്ച് ദക്ഷിണാമേരിക്കയിലെ നിരവധി സ്ത്രീകൾ സമീപിച്ചുവെന്നും ഇറോൾ പറഞ്ഞിരുന്നു. ഇലോൺ മസ്ക് അടക്കം 7 മക്കളുള്ള പിതാവാണ് ഇറോൾ. വളർത്തുമകൾ ജാനയിലുണ്ടായ 2-ാമത്തെ കുട്ടി അപ്രതീക്ഷിതമായിരുന്നു എന്നാണ് ഇറോൾ പറയുന്നത്. ദക്ഷിണാഫ്രിക്കൻ എഞ്ചിനീയറായ ഇറോൾ മസ്കിന്റെ 2-ാം ഭാര്യയായ ഹൈഡ ബെസ്യൂഡൻ ഹൗട്ടിന്റെ മറ്റൊരു വിവാഹബന്ധത്തിലുള്ള മകളാണ് ജാന. ഇലോൺ മസ്കിന്റെ അമ്മയുമായി 1979 വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമായിരുന്നു ഈ വിവാഹം. ആദ്യ വിവാഹത്തിൽ ഇലോൺ ഉൾപ്പെടെ 3 മക്കളുണ്ട്. ഹൈഡയുമായിട്ടുള്ള ബന്ധത്തിൽ 2 കുട്ടികളും. 76-ാം വയസ്സിൽ ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ നടത്തുന്ന ഒരു അപ്പന്റെ മകന് പിന്നെ എന്താകണമെന്ന് ടാബ്ലോയിഡുകൾ പരിഹസിക്കുന്നുണ്ട് പലപ്പോഴും മസ്കിനെ. പക്ഷേ അതിൽ കഥയില്ല എന്നാണ് മസ്കിലെ സംരംഭകനെ സ്നേഹിക്കുന്നവർ പറയുന്നത്. സ്വകാര്യ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ലോകത്തിന് കൊടുത്ത സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ് മസ്ക് വിലയിരുത്തപ്പെടേണ്ടത്. അവിടെ അദ്ദേഹത്തിന്റെ തട്ട് ഉയർന്നു തന്നെയിരിക്കും.